തിരുവനന്തപുരം വിഴിഞ്ഞത്തിന് സമീപത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ കിണറ്റിലകപ്പെട്ടയാളെ ഇനിയും പുറത്തെത്തിക്കാനായില്ല. 90 അടിയോളം താഴ്ചയുള്ള കിണറിൽ 20 അടിയോളം മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. സാഹചര്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പഴയ റിങ്ങുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മഹാരാജ് അപകടത്തിൽപ്പെട്ടത്. അരുൺ മോഹൻ വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലെ പകൽ 9 മണിക്ക് നടന്ന സംഭവമാണ്, ഇതുവരെയും രക്ഷപ്പെടുത്താനായിട്ടില്ല. ഈ മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഇന്നും ഉണ്ടാകുന്നുണ്ടോ? ശാലിമ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, 24 മണിക്കൂർ പിന്നിടുമ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിന്റെ എങ്ങും എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്ക വർദ്ധിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ 9 മണിക്കായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. വിഴിഞ്ഞം സ്വദേശിയുടെ സ്വകാര്യ കിണറ്റിൽ ഉറകൾ സ്ഥാപിക്കാൻ എത്തിയതായിരുന്നു മഹാരാജം സംഘവും. ഉറകൾ സ്ഥാപിക്കുന്നതിനിടയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയോ മഴ തന്നെയായിരുന്നു മണ്ണ് പുതു കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. ഏകദേശം 20 അടിയോളം മണ്ണ് ഈ കിണറ്റിലേക്ക് പതിച്ചു. ഇതിലകപ്പെടുകയായിരുന്നു മഹാരാജ. മഹാരാജിനെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സും നാട്ടുകാരും കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും 24 മണിക്കൂറായിട്ടും ഒരു ഫലവും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത് മണ്ണ് മാറ്റുന്തോറും വീണ്ടും മണ്ണ് ഇടിഞ്ഞു വീഴുന്നതും വെള്ളത്തിന്റെ കനിവും ഒക്കെയാണ് ഇതിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. എന്തായാലും രാതൊന്നോ പകലൊന്നോ ഇല്ലാതെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള യജ്ഞം നടന്നുകൊണ്ട് തന്നെയായിരിക്കുന്നു. ശാലിമ, ഈ റിങ്ങുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലാളികൾ ഇറങ്ങിയത്. ആ റിങ്ങുകൾ മാറ്റിയത് കൊണ്ടാണോ ഈ മണ്ണിടിയുന്ന സാഹചര്യം വരുന്നത്? ശാലിമ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ മണ്ണിടിയുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ റിങ് സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇവരെ ചുമതലപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആ പ്രക്രിയ ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. സുകുമാരൻ എന്ന് പറയുന്ന ഒരാളിനും പരിക്ക് പറ്റുന്നു. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടി. അദ്ദേഹത്തിന് ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം മഹാരാജിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശാലിമ, ഈ 20 അടിയോളം മണ്ണെന്ന് പറയുമ്പോൾ അത്ര വലിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടല്ലേ ആ പ്രദേശത്തപ്പോ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ തന്നെയാണ് ഇതിനൊരു വില്ലനായി എത്തിയത്. ഈ മണ്ണിടിച്ചിൽ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അവിടെ. അത് തന്നെയാണ് ഈ കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ വിസമ്മതിക്കുന്നത് അല്ലെങ്കിൽ ധൈര്യം കാണിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് സാധ്യതയുണ്ടാവും. കാരണം പല തൊഴിലാളികൾ ഇപ്പോൾ അവരുടെ ജീവൻ പോലും പണയം വെച്ചാണ് ഈ കിണറ്റിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന് നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിനൊരു ഫലം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ഇതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നവരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.